അമ്മേ എന്റെ ഷൂസ് ഒന്ന് കെട്ടി തരാമോ? സമാ സമാ. ആ അമ്മ, ഞാൻ തയ്യാറായി. വേഗം വാവേ, ബസ് വന്നു. വീട്ടിലെ എല്ലാ ജോലികളും അമ്മയ്ക്ക് വലിയ ഭാരമാണ്. പക്ഷെ അച്ഛൻ അവരെ സഹായിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. പപ്പ ഓഫീസിലേക്ക് പോകുന്നെന്ന് എനിക്കറിയാം. പക്ഷെ അമ്മ വീട് വൃത്തിയാക്കുന്നു, എല്ലാവർക്കും ഭക്ഷണം പാകം ചെയ്യുന്നു, തുടർന്ന് ഓഫീസിലും പോകുന്നു. ഇതിനെ കുറിച്ച് ഞാൻ ഇഷ മാമിനോട് സംസാരിക്കണം. താങ്ക് യു കുട്ടികളെ, ഇന്നത്തെ ക്ലാസ്സുകൾ അവസാനിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ എന്റെ അടുത്തേക്ക് വരൂ. മാം, സ്കൂളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിൽ എന്നെയും സഹോദരനെയും അമ്മ സഹായിക്കുന്നു. അമ്മ ഞങ്ങൾക്ക് എല്ലാവർക്കും പാചകം ചെയ്തു തന്നിട്ട് ഓഫീസിലേക്കും പോകുന്നു. എല്ലാ വൈകുന്നേരവും എന്റെ അമ്മ ക്ഷീണിതയായിരിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്തുകൊണ്ടാണ് അമ്മ എല്ലാ ജോലിയും ഒറ്റയ്ക്ക് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് എന്റെ അച്ഛനമ്മയെ സഹായിക്കാത്തത്? സ്ത്രീകൾ മാത്രമേ വീട്ടുജോലികൾ ചെയ്യാവൂ എന്നുണ്ടോ? സമാ, നീ ഇത് ശ്രദ്ധിച്ചതിലും എന്നോട് ചർച്ച ചെയ്യുന്നതിലും സന്തോഷമുണ്ട്. സ്ത്രീകൾക്ക് മാത്രമേ വീട്ടുജോലി ചെയ്യാൻ കഴിയൂ എന്നത് ശരിയല്ല. ഒരു വ്യക്തിയുടെ സെക്സിനും ലിംഗഭേദത്തിനും അവരുടെ പങ്ക്, ഉത്തരവാദിത്തങ്ങൾ എന്നിവയുമായി യാതൊരു ബന്ധവുമില്ല. വീട് പുലർത്തുന്നതിന് ഓരോ വ്യക്തിയും സംഭാവന നൽകണം. വീട്ടുജോലികൾ ഒരുമിച്ച് ചേർന്ന് ചെയ്യേണ്ടതാണ്. ശരി മാം, എന്നാൽ സെക്സും ലിംഗഭേദവും എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? സമാ, സെക്സ് എന്നത് നാം ജനിക്കുന്ന ശരീരഭാഗങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ജൈവിക ഐഡന്റിറ്റിയാണ്. ശരി മാഡം, എന്താണ് ലിംഗഭേദം? ലിംഗഭേദം അനുസരിച്ച് നമ്മുടെ ജൈവിക ലിംഗത്തിന്റെ അടിസ്ഥാനത്തിൽ പെരുമാറണമെന്ന് സമൂഹം പ്രതീക്ഷിക്കുന്നു. ഉദാഹരണത്തിന്, സ്ത്രീകൾ വീട്ടുജോലികളെല്ലാം ചെയ്യണമെന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നു. ഇതാണ് എന്റെ വീട്ടിൽ സംഭവിക്കുന്നത്. ഇത് തെറ്റാണെന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായും സമാ, ഇത് തികച്ചും ശരിയല്ല. സ്റ്റീരിയോടൈപ്പുകൾ എന്ന് വിളിക്കപ്പെടുന്ന അത്തരം കാര്യങ്ങളെ നമ്മൾ ചോദ്യം ചെയ്യേണ്ടത് പ്രധാനമാണ്. ലോകത്തിലെ മിക്ക പാചകക്കാരും പുരുഷന്മാരാണെന്നും സ്ത്രീകൾ മാത്രം പാചകം ചെയ്യാൻ കഴിയുന്ന ലിംഗഭേദത്തോട് അനുബന്ധിച്ചിട്ടുള്ള സ്റ്റീരിയോടൈപ്പ് അവർ ലംഘിച്ചിട്ടുണ്ടെന്നും നിനക്കറിയാമോ? അതുപോലെ ഒരു ബോക്സറായ മേരികോം സ്ത്രീകൾക്ക് ഗുസ്തി ചെയ്യാമെന്നും അവർ ഒരുപോലെ ശക്തരാണെന്നും തെളിയിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കളുമായും കുടുംബവുമായും നിങ്ങൾക്ക് ഓർമ്മിക്കാനും പങ്കിടാനും കഴിയുന്ന ചില ഉദാഹരണങ്ങളാണിവ. നന്ദി മാഡം, ഞാൻ എന്റെ അമ്മയോടും അച്ഛനോടും ഇതേക്കുറിച്ച് ചർച്ച ചെയ്യും. എനിക്ക് ചുറ്റും ഇതുപോലൊന്ന് സംഭവിക്കുന്നത് കാണുമ്പോഴെല്ലാം ഞാനിവയെ ചോദ്യം ചെയ്യും. പത്മ, അത്താഴം തയ്യാറാണോ? ട്രെയിനിൽ പട്ടിണി കിടക്കാതിരിക്കാൻ നീ എല്ലാവർക്കുമായി എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കിയാൽ നന്നായനെന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. ശരി, തീർച്ചയായും സമാ, ഇത് തികച്ചും ശരിയല്ല. സ്റ്റീരിയോടൈപ്പുകൾ എന്ന് വിളിക്കപ്പെടുന്ന അത്തരം കാര്യങ്ങളെ നമ്മൾ ചോദ്യം ചെയ്യേണ്ടത് പ്രധാനമാണ്. ആ ചേച്ചി, ദാ വരുന്നു. പാപ്പ, എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട്. തീർച്ചയായും സമ, എന്താണ് കാര്യം എന്ന് പറയൂ. അത് വീട്ടുജോലികളിൽ അമ്മയെ സഹായിക്കാത്ത എന്താണ്? ഞാൻ ദിവസം മുഴുവൻ ഓഫീസിൽ ജോലി ചെയ്യുന്നു. തിരികെ വരുമ്പോ ഞാൻ ക്ഷീണിതനാണ്. പിന്നെ ടിവി കാണാനും വിശ്രമിക്കാനും ഞാൻ ഇഷ്ടപ്പെടുന്നു. പക്ഷെ അമ്മയും ഓഫീസിലേക്ക് പോകുന്നുണ്ടല്ലോ. അപ്പോഴും വീട്ടിലേക്ക് മടങ്ങി വന്നിട്ട് അമ്മ പാചകം ചെയ്യുന്നു, വീട് വൃത്തിയാക്കുന്നു, മറ്റു വീട്ടുജോലികളും ചെയ്യുന്നുണ്ടല്ലോ. സമാ, നിന്നോട് ഇതെല്ലാം പറഞ്ഞത് ആരാണ്? എല്ലാ വീട്ടിലും അമ്മ വീട്ടുജോലികൾ ചെയ്യുകയും പാചകം ചെയ്യുകയും ചെയ്യുന്നു. നമ്മുടെ സമൂഹത്തിൽ ഇത് സാധാരണമാണ്. അതിൽ തെറ്റൊന്നുമില്ല. ഇല്ല അച്ഛാ, ഇത് തെറ്റാണ്. ചില സാഹചര്യങ്ങളിൽ ഒരു ലിംഗഭേദം മറ്റൊന്നിനേക്കാൾ ശക്തമാക്കുന്ന അത്തരം വിശ്വാസങ്ങളെ കുറിച്ചും എന്റെ അധ്യാപകൻ പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും പാചകം ചെയ്യേണ്ടത് അമ്മയുടെ കടമയല്ല. പിന്നെ നാം എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുകയും പരസ്പരം സഹായിക്കുകയും ചെയ്യണമെന്ന് മാഡം പറഞ്ഞു. അതെ സമാ, നിങ്ങളുടെ ടീച്ചർ പറഞ്ഞത് ശരിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ തെറ്റ് ഞാൻ മനസ്സിലാക്കി. നാളത്തെ നമ്മുടെ ഷിംല യാത്രയിൽ ഞാൻ നിങ്ങളുടെ അമ്മയെ പാചകം ചെയ്യാനും ബാഗ് പാക്ക് ചെയ്യാനും സഹായിക്കും. ഏ, നന്ദിയുണ്ട് മോളെ, എന്റെ തെറ്റ് നീ എനിക്ക് മനസ്സിലാക്കി തന്നതിന്. എന്റെ വീട് ഒരു ഉദാഹരണം മാത്രമാണ്. അവിടെ എല്ലാ ലിംഗഭേദങ്ങളും തുല്യമായി പരിഗണിക്കപ്പെടുന്നില്ല. അതിനാൽ ഇത്തരം സ്റ്റീരിയോ ടൈപ്പുകളെ അഭിസംബോധന ചെയ്യുകയും അവയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്റെ വീട്ടിലെ ഈ പ്രശ്നത്തെക്കുറിച്ച് ഞാൻ ചർച്ച ചെയ്തതുപോലെ എല്ലാവരും അത് ചെയ്യണം. വേദ്, നിനക്ക് എന്ത് സംഭവിച്ചു? നീ എന്തിനാ ഇത്ര ഭയപ്പെടുന്നത്? ദീദി, ഞാൻ ഇവരെ വല്ലാതെ ഭയപ്പെടുന്നു. ആരാണ് ഈ ആളുകള്? വേദ്, ഇതിൽ ഭയപ്പെടേണ്ടതില്ല.
ട്രാൻസ്ജെൻഡറുകൾ നമ്മെ പോലെയുള്ള മനുഷ്യരാണ്. അവരുടെ ജൈവിക ലിംഗത്തിന്റെ അടിസ്ഥാനത്തിൽ നിയുക്തമാക്കിയ ലിംഗത്തിന്റെ പങ്ക് തിരിച്ചറിയാത്തവർ, എന്റെ ക്ലാസ് ടീച്ചർ മാം പറഞ്ഞു, ഓരോ വ്യക്തിയുമാണ് അവരുടെ ലിംഗഭേദം തിരഞ്ഞെടുക്കേണ്ടതെന്ന്. അവരുടെ ലിംഗഭേദം നമ്മൾ നിരീക്ഷിക്കരുത്. അതിനാൽ ഭയപ്പെടേണ്ട ആവശ്യമേ ഇല്ല. പക്ഷേ ചേച്ചി, അവരെന്തിനാ എല്ലാവരുടെ അടുത്തേക്ക് പോകുന്നത്? ട്രാൻസ്ജെൻഡർമാർക്ക് സമൂഹം തുല്യ അവസരങ്ങൾ നൽകുന്നില്ല. അതിനാൽ അവരുടെ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ വെല്ലുവിളികൾ നേരിടുന്നു. അതിനാൽ അവർ ആളുകളോട് പണം ചോദിക്കുന്നു. മാ, പാപ്പ, നമുക്കവരെ സഹായിക്കാമോ? ഇതെല്ലാം ഉടനടി നിർത്തണം. ഓരോരുത്തർക്കും അവരാഗ്രഹിക്കുന്നത് പോലെ ജീവിതം നയിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾ എല്ലാവരും അവരോട് ക്ഷമ ചോദിക്കണം. അത് വീണ്ടും ചെയ്യരുത്. ഞങ്ങൾ ഞങ്ങളുടെ തെറ്റ് തിരിച്ചറിയുന്നു. ഞങ്ങൾക്ക് ലജ്ജ തോന്നുന്നു. നന്ദി സാർ. ലിംഗഭേദം അല്ലെങ്കിൽ ജീവിതം തിരഞ്ഞെടുക്കുന്നത് നമ്മെ ദുർബലരാക്കുന്നില്ലെന്നും ഈ അടിസ്ഥാനത്തിൽ നാം വിവേചനം കാണിക്കരുതെന്നും ആളുകൾ മനസ്സിലാക്കേണ്ട സമയമാണിത്. അവർ പറഞ്ഞത് ശരിയാണ്. നമ്മൾ എല്ലാ മനുഷ്യരെയും ബഹുമാനിക്കാൻ പഠിക്കണം. അവർ എങ്ങനെയായിരുന്നാലും അതേപടി അംഗീകരിക്കാനും നാം പഠിക്കണം. ഓരോ കുടുംബത്തിലും സമൂഹത്തിലും ലിംഗസമത്വം വളരെ പ്രധാനമാണ്. കുട്ടിയുടെ മാതാപിതാക്കൾ അവരുടെ ആദ്യത്തെ റോൾ മോഡലുകളാണ്. മാതാപിതാക്കൾ ഒരുമിച്ച് വീട്ടുജോലികൾ ചെയ്യേണ്ടതും അവരുടെ പ്രായവുമായി ബന്ധപ്പെട്ട ലിംഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് കുട്ടികളോട് സംസാരിക്കുന്നതും പ്രധാനമാണ്. അതിലൂടെ അവർ കൂടുതൽ അറിവുള്ളവരും ലിംഗപ്രതികരണ ശേഷിയുള്ളവരും ആദരവുള്ളവരുമായി തീരുന്നു. ലിംഗഭേദം, ജാതി, മതം, സാമൂഹിക, സാമ്പത്തിക അല്ലെങ്കിൽ വിദ്യാഭ്യാസ തലങ്ങൾ എന്നിവയ്ക്കും അപ്പുറത്ത് എല്ലാവരും പരസ്പരം ബഹുമാനിക്കണം. ഈ സുപ്രധാന മൂല്യങ്ങൾ ലിംഗസമത്വ പ്രതിഷ്ഠിത സമൂഹം കെട്ടിപ്പടുക്കുന്നതിനുള്ള ശക്തമായ അടിത്തറ ഉണ്ടാക്കുന്നു.